ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ബാത്റൂമിൻ്റെ അകത്ത് പ്ലംബിങ് ചെയ്തതിന് ശേഷം, അതായത് ടൈൽ ഒട്ടിക്കുന്നതിന് മുന്നേ അതിൻ്റെ ഫിനിഷിങ് വരുന്ന വർക്ക് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. കാരണം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഫിനിഷിങ് സ്റ്റേജിന് മുന്നേ നിങ്ങൾക്ക് കണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ പൈപ്പ് ലൈൻ പോയിതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് കൺസീൽഡ് ഫ്ലഷ് ഭിത്തിയിൽ നിന്ന് 4 ഇഞ്ച് പ്രൊജക്റ്റ് ചെയ്ത് വെക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഏരിയ വാഷ് ബേസിൻ്റെ ഏരിയയാണ് വരുന്നത്. 60 സെൻറ്റിമീറ്ററാണ് ആ ഗ്യാപ്പ് ഉള്ളത്. 60 സെൻറ്റിമീറ്റർ നമ്മൾ വാഷ് ബേസിൽ വയ്ക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴത്ത് കണ്ടോ, താഴത്ത് നമ്മൾ കോൺക്രീറ്റിംഗ് ചെയ്തിട്ടുണ്ട്. കോൺക്രീറ്റിംഗ് ചെയ്തതിൽ നിന്നും ഏകദേശം 2 അടി, അതായത് 60 സെൻറ്റിമീറ്റർ അതിൻ്റെ വേസ്റ്റ് ലൈൻ കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. 34 ഇഞ്ചാണ് ആ വാഷ് ബേസിൻ്റെ ടോപ്പ് വന്നിരിക്കുന്നത്. ജസ്റ്റ് വരച്ച് കാണിച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഒരു ചോക്കിന് വരച്ച് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ടോപ്പ് വരുന്നത് അത്രയുമാണ് വരുന്നത്, 34 ഇഞ്ചാണ് ടോപ്പ് വരുന്നത്. പിന്നെ വാഷ് ബേസിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏരിയ വരുന്നത് ക്ലോസറ്റിൻ്റെ ഏരിയയാണ്. ക്ലോസറ്റിൻ്റെ ഏരിയ നമ്മൾ അന്നാണ്ട 4 ഇഞ്ച് പ്രൊജക്ഷൻ ചെയ്തിട്ടാണ് വരുന്നത്. ഇത് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ വീടിൻ്റെ സേഫ്റ്റി, അതുപോലെ തന്നെ ബെൽറ്റ് കട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല. പിന്നെ ഇതുപോലെ തന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അളവ് വരുന്നത് ഫിനിഷിംഗ് ലെവലിൽ നിന്ന്. അതായത് നമുക്ക് ടൈൽ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 14 ഇഞ്ച് ഫിനിഷിംഗ് കിട്ടണം. ഇപ്പോൾ ടൈൽ ഒട്ടിച്ചിട്ടില്ല, ടൈൽ ഒട്ടിക്കുന്ന സമയത്ത് 2 ഇഞ്ച് കനം വരുന്നുണ്ട്. അപ്പോൾ ആ 2 ഇഞ്ച് കനം കൂട്ടിയിട്ട് വേണം നമ്മൾ ആ ബോൾട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏകദേശം നമുക്ക് ഫിനിഷിംഗ് വരുന്ന സമയത്ത് 14 ഇഞ്ച് ഫിനിഷിംഗ് സമയത്ത് കിട്ടണം. പിന്നെ അതുപോലെ തന്നെ വരുന്നത് അതിനൊരു വാൽവ് കൊടുത്തിട്ടുണ്ട്. ആ വാൽവ് നമുക്ക് കാണാൻ സാധിക്കും. ആ വാൽവിനോട് ചേർന്ന് ഒരു ഹെൽത്ത് ഹോസറ്റിന് കൊടുക്കുന്ന ഒരു പോയിൻ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. വാൽവ് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലഷിന് വേണ്ടി വരുന്ന വാൽവാണ് വരുന്നത്. ഫ്ലഷിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ വെള്ളം ഫുൾ ടൈം പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വാൽവ് ക്ലോസ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ അതിൻ്റെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാത്റൂമും യൂസ് ചെയ്യാം, മറ്റു കാര്യങ്ങൾക്ക് ബാത്റൂം കാര്യങ്ങളെല്ലാം മറ്റ് എല്ലാത്തിനും ഉപയോഗിക്കാം. ഈ ഫ്ലഷ് മാത്രം ക്ലോസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് കൊണ്ട് നമുക്ക് ബാത്റൂം ഉപയോഗിക്കാതിരിക്കാനുള്ള ഒരവസ്ഥ ഒഴിവാക്കാൻ പറ്റും. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൈപ്പ് ലൈൻ പോയിരിക്കുന്നത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ പൈപ്പ് ലൈൻ ഈ ഫിനിഷിംഗ് ലെവൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 14 ഇഞ്ച്, അതായത് നമ്മുടെ ബോൾട്ട് സെറ്റിൽ നിന്ന് 14 ഇഞ്ച് ഫിനിഷിംഗ് ലെവൽ കിട്ടണം. ആ ഫിനിഷിംഗ് ലെവൽ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ബെൽറ്റ് കണ്ടോ, ആ ഒരു വീടിൻ്റെ ബെൽറ്റ് ആയിരിക്കും ഈ ബാത്റൂമിൻ്റെ ഫിനിഷിംഗ് ലെവൽ. കാരണം ബാത്റൂമിൻ്റെ ഫിനിഷിംഗ് ലെവലിൽ താഴ്ന്നു കിടക്കും, ബെൽറ്റിൻ്റെ ലെവൽ നമ്മൾ നോർമൽ ലെവലിൽ നിന്ന് വീടിൻ്റെ ടൈലിട്ട് പൊക്കും നമ്മുടെ റൂമുകളുടെയൊക്കെ ലെവൽ. അപ്പോൾ ഫിനിഷിംഗ് ലെവൽ എന്ന് പറയുന്നത് ആ ബെൽറ്റിൻ്റെ ലെവലായിരിക്കും നമ്മുടെ ബാത്റൂമിൻ്റെ ഫിനിഷിംഗ് ലെവലിൽ ടൈൽ ഫിനിഷ് ചെയ്ത് വരുന്നത്. പിന്നെ നമ്മൾ പൈപ്പ് ലൈൻ പോയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏകദേശം സിമ്പിളായിട്ട് പറയുകയാണ് ഫിനിഷിംഗ് ലെവലിൽ നിന്ന് 1 അടി പൊക്കിയിട്ടാണ് നമ്മുടെ പൈപ്പ് ലൈൻ എല്ലാം വെട്ടിക്കൊണ്ട് പോകുന്നത്. അതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീടാണെങ്കിൽ നമുക്ക് ഒരു ഇതുപോലെ തന്നെ ഫിക്സ് ചെയ്ത് നമുക്ക് ചെയ്യുകയാണെങ്കിൽ 1 അടി ഹൈറ്റ് വെച്ചിട്ടാണ് നമ്മുടെ പൈപ്പ് ലൈൻ എല്ലാം ചെയ്ത് പോകുന്നതെങ്കിൽ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. ഡ്രില്ല് കയറുമെന്ന് ഒരിക്കലും പേടിക്കേണ്ട കാര്യം വരുന്നില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ സംഭവിക്കുന്ന കാര്യമാണ്, അതായത് നമ്മുടെ ടൈ കാര്യങ്ങളെല്ലാം ഒട്ടിച്ചതിന് ശേഷം നമ്മുടെ പൈപ്പ് ലൈൻ ഏതിൽ പോയത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾക്കൊരു ഹെൽത്ത് ഹോസ്പിറ്റലിൻ്റെ സ്റ്റാൻഡോ അതുമല്ലെങ്കിൽ ഒരു സോപ്പ് ഡിഷിൻ്റെ സ്റ്റാൻഡോ എന്തെങ്കിലും സ്റ്റാൻഡ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഈ പൈപ്പിലെല്ലാം ഡ്രില്ല് കയറാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കാര്യം സിമ്പിളായിട്ട് ചെയ്താൽ മതി. നമ്മൾ ഏത് ബാത്റൂം ചെയ്താലും ഒരു സ്റ്റാൻഡേർഡ് അളവ് വെച്ചിട്ട് എവിടെ ചെയ്താലും നമ്മൾ സ്റ്റാൻഡേർഡ് അളവ് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാം. അതായത് നമ്മൾ ആയിട്ട് ആദ്യം തന്നെ തീരുമാനിക്കുക ഏതൊക്കെ രീതിയിലുള്ള പൈപ്പ് ലൈൻ പോയാലും നമ്മൾ പൈപ്പ് ലൈൻ സ്ട്രെയിറ്റിലെ പൈപ്പ് ലൈൻ പോകുന്നത്, അതായത് മെയിനായിട്ട് വരുന്ന പൈപ്പ് ലൈൻ പോകുന്നത് 1 അടി, 1 അടി എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ 30 സെൻറ്റിമീറ്റർ ഫിനിഷിംഗ് ലെവൽ നിന്നും, ബാത്റൂമിൻ്റെ ഫിനിഷിംഗ് ലെവലിൽ നിന്ന് 30 സെൻറ്റിമീറ്റർ ആ ലെവലിലാണ് നമ്മൾ കൊണ്ടുപോകുന്ന ഒരു തീരുമാനിക്കുക. അത് എല്ലാ ബാത്റൂമുകളും, ഏത് വീടിൻ്റെ ആണെങ്കിലും എല്ലാ ബാത്റൂമുകളും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാലത്തും പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ധൈര്യമായിട്ട് ചെന്നിട്ട് നമുക്ക് ഏത് ഫിഷർ എവിടെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ സാധിക്കും. ആ 1 അടി മാത്രം നോക്കിയാൽ മതി, ആ 1 അടിയും. പിന്നെ അതുപോലെ തന്നെ അതിനോട് അറ്റാച്ച് ചെയ്ത് വരുന്ന ഹൈറ്റ് പൊങ്ങുന്ന കാര്യങ്ങളും, പിന്നെ ഡ്രില്ല് നമ്മുടെ ഹീറ്ററിൻ്റെ ലെവലിലേക്ക് പൊങ്ങുന്ന പൈപ്പുകൾ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ വളരെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഒരിക്കലും പേടിക്കേണ്ട കാര്യം വരുന്നില്ല, പൈപ്പിലേക്ക് നമ്മുടെ ഫിഷറോ അല്ലെങ്കിൽ ഡ്രില്ല് കയറുമെന്നോ ഒരിക്കലും പേടിക്കേണ്ട കാര്യം വരുന്നില്ല. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.